മറിയ ആദ്യത്തെ പെന്തിക്കോസ്തുകാരി, ആദ്യത്തെ പെന്തക്കോസ്ത വിശ്വാസി, എന്നോട് കേട്ട പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തിനായി നിങ്ങൾ കാത്തിരിക്കണമെന്നുള്ള യേശുവിന്റെ കൽപ്പനപ്രകാരം എല്ലാവരും ഒരുമനപ്പെട്ട് ഒരു വീട്ടിൽ പ്രാർത്ഥന ആരംഭിച്ചു. പെന്തക്കോസ്തു നാളിലെ പ്രാർത്ഥനയിൽ മറിയ മറ്റു ശിഷ്യന്മാരെ പോലെ ആ പ്രാർത്ഥനയിൽ കൂടി വന്നു. യേശുവിന്റെ സഹോദരന്മാരും പങ്കെടുത്തു. അപ്പോസ്തല പ്രവൃത്തി 1:13-14. പുനരുത്ഥാനം ചെയ്ത യേശു തന്റെ സഹോദരന്മാർക്ക് പ്രത്യക്ഷനായി. അവർക്ക് തന്നെ വെളിപ്പെടുത്തി. അങ്ങനെ അവർ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ചു. 1 കൊരിന്ത്യർ 15:7, ഗലാത്യർ 1:19, അപ്പോസ്തല പ്രവൃത്തി 21:18. യേശു ക്രൂശിക്കപ്പെടുന്നതുവരെയും തന്റെ സഹോദരന്മാർ യേശുവിൽ വിശ്വസിച്ചിരുന്നില്ല എന്നും യോഹന്നാൻ 7:5 കാണുന്നു. യേശു ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതിനുശേഷം ഏകദേശം 10 ദിവസം പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തത്തിനായി അവർ ഒരുമനപ്പെട്ട് പ്രാർത്ഥന കഴിച്ചു വന്നു. കർത്താവിന്റെ അമ്മയ്ക്ക് ദിവ്യത്വമുണ്ടായിരുന്നെങ്കിൽ, അമലോത്ഭകയായിരുന്നുവെങ്കിൽ, ദൈവത്തിന്റെ അമ്മയായിരുന്നുവെങ്കിൽ മറ്റേ സാധാരണക്കാരോടുകൂടെ ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടെന്ന ആവശ്യമുണ്ടായിരുന്നില്ല. മറിയയ്ക്കും പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമായിരുന്നു. യേശു ജനിക്കുന്ന സമയം ദൂതൻ പറഞ്ഞതും അത്യുന്നതന്റെ ശക്തിയാൽ പരിശുദ്ധാത്മാവിൽ വിശുദ്ധ പ്രജ ജനിക്കുമെന്നാണ്. മറിയയ്ക്ക് പരിശുദ്ധാത്മാവിനെ ലഭിച്ചിരുന്നില്ല. പെന്തക്കോസ്ത് നാൾ വന്നപ്പോൾ 120 പേർ പ്രാർത്ഥന കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു. എല്ലാവരും അന്യഭാഷകൾ സംസാരിച്ചു. 120 പേരുടെ മേലും അഗ്നിനാവുകളിറങ്ങി. 120 ആളുകളും അന്യഭാഷയിൽ സംസാരിച്ചു. അത്യുച്ചത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി. ഇത് കേട്ട പരീശന്മാരും ശാസ്ത്രിമാരും പള്ളിപ്രമാണികളും പരിഹസിച്ചു. ഇവർ കള്ളുകുടിച്ചിട്ട് ലഹരി പിടിച്ച് ലെവല് കെട്ട് ബഹളം വയ്ക്കുകയാണെന്ന് വിചാരിച്ചു. അപ്പോസ്തല പ്രവൃത്തി 2:13-15. പത്രോസ് പറയുകയാണ്, പകൽ 3 മണി നേരമേ ആയിട്ടുള്ളൂ, ഇവർ മദ്യപിച്ചിട്ടില്ല, മറിച്ച് പരിശുദ്ധാത്മാവ് വന്നതിന്റെ തെളിവാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നതും. കർത്താവിന്റെ അമ്മയായ മറിയയും പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് അന്യഭാഷയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി എന്ന തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. ഒരു കണക്കിൽ ആദ്യത്തെ പെന്തക്കോസ്തുകാരിയാണ് മറിയ. പെന്തക്കോസ്ത് ആരാധന കണ്ടാൽ സുബോധമില്ലാതെയും ലെവലുകെട്ട ആരാധനയാണെന്നേ തോന്നും. പക്ഷേ ഇത് ആത്മനിറവിലാണെന്ന് ജനം തിരിച്ചറിയുന്നില്ല. രക്ഷിക്കപ്പെടാത്ത ഒരു വ്യക്തിക്ക് ഇത് തിരിച്ചറിയാനും കഴിയുകയില്ല. മറിയയ്ക്ക് പ്രത്യേക ദൈവത്വം എന്തെങ്കിലും ഉണ്ടായിരുന്നുവോ? വായിക്കാം, ലൂക്കോസ് 1:42. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കും എന്ന് അവർ ഊഹിച്ചിട്ടും ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ടും അവനെ അന്വേഷിച്ചുകൊണ്ടും യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. മറിയയ്ക്ക് പ്രത്യേക ദൈവികത്വം എന്തെങ്കിലും ഉണ്ടായിരുന്നുവെങ്കിൽ, യേശുവിന്റെ 12-ാം വയസ്സിൽ യെരുശലേം ദേവാലയത്തിൽ പെരുന്നാളിന് പോയി മടങ്ങി വരുമ്പോൾ യേശു കൂടെയില്ലെന്നുള്ള കാര്യം മറിയയ്ക്ക് അറിയാമായിരുന്നു. അവസാനം യേശു കൂടെയില്ലെന്നുള്ള വസ്തുത മനസ്സിലാക്കിയപ്പോൾ ജോസഫും മറിയയും യേശുവിനെ അന്വേഷിച്ച് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3-ാം നാൾ കഴിഞ്ഞപ്പോൾ ദേവാലയത്തിൽ ഉപദേഷ്ടക്കന്മാരുടെ കൂടെ ഇരിക്കുന്നതും ഉപദേശിക്കുന്നതും കണ്ടു. ലൂക്കോസ് 2:41. അമ്മ അവനോട്, മകനെ, ഞങ്ങളോടിങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിനെ? എന്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. യേശു പറഞ്ഞ ആത്മീയ മർമ്മം ഗ്രഹിക്കാൻ പോലും ജോസഫിനും മറിയയ്ക്കും കഴിഞ്ഞില്ല. ഭൂമിയിലുള്ള ആരുമല്ല തന്റെ പിതാവും മാതാവുമെന്നും യേശു ഇവിടെ വ്യക്തമാക്കുന്നു. മറിയയും ജോസഫും നമ്മെപ്പോലെ സാധാരണ മനുഷ്യരായിരുന്നു. പ്രത്യേക ദിവ്യത്വങ്ങളൊന്നും അവർക്കുണ്ടായിരുന്നില്ല. നമുക്കറിയാം, യേശു ഭൂമിയിലായിരുന്നപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും പള്ളിപ്രമാണിമാരും പലപ്പോഴും യേശുവിനെ വല്ലാതെ പരിഹസിച്ചു. നീ മറിയയുടെ മകനല്ലയോ? നീ തച്ചനല്ലയും? നീ തച്ചന്റെ മകനല്ലയും? മറ്റൊരിക്കൽ അവർക്ക് സഖിയിട്ട് പറഞ്ഞു, നീ ഒരു ശമരിയനല്ലയും? ഈ ജ്ഞാനം നിനക്ക് എവിടെ നിന്ന്? ഇങ്ങനെ പല വാക്കുകളും പറഞ്ഞും യേശുവിനെ അവർ പരിഹസിച്ചു. എന്നാൽ യേശു അവിടെയൊന്നും പ്രതികരിക്കാൻ പോയില്ല. എന്നാൽ പ്രതികരിക്കേണ്ടുന്ന സമയത്തും പ്രതികരിക്കേണ്ടുന്നവൻ പ്രതികരിച്ചു. യേശു ക്രിസ്തു യോർദാനിൽ യോഹന്നാൻ സ്നാപകന്റെ കൈക്കീഴെ വെള്ളത്തിൽ മുങ്ങി സ്നാനം സ്വീകരിച്ച് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ പരിശുദ്ധാത്മാവ് പ്രാപന്നതുപോലെ ഇറങ്ങി. അപ്പോൾ അവിടെ ഒരു ശബ്ദം കേട്ടു, പിതാവായ ദൈവത്തിന്റെ ശബ്ദം. അവിടെ കേട്ട ശബ്ദം ഇങ്ങനെയാണും, ഇവൻ മറിയയുടെ മകനല്ല, ഇവൻ തച്ചനല്ല, ഇവൻ തച്ചന്റെ മകനല്ല, ഇവനൊരു ശമരിയനല്ല. മറിച്ച് അവിടെ കേട്ട ശബ്ദം, പിതാവായ ദൈവം പറയുകയാണ്, ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഒരു കുരുടന്റെ അറിവും, എരിഹോവിലെ കുരുടനായ ഭിക്ഷക്കാരൻ അവന്റെ മുന്നിലൂടെ കടന്നുവന്നവരിൽ നസറയനായ യേശു ഉണ്ടെന്നറിഞ്ഞപ്പോൾ അവൻ നിലവിളിച്ചു, യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്നും. പുറംകണ്ണ അടഞ്ഞവനാണെങ്കിലും
അവന്റെ ആത്മീക കണ്ണ് തുറന്നിരുന്നു. അതുകൊണ്ടാണ് മറിയയുടെ പുത്ര ജോസഫിന്റെ പുത്ര എന്നൊന്നും വിളിക്കാതിരുന്നത്. മർക്കോസ് 10:46-52. ഈ ലോകത്തിന്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കിയിരിക്കുന്നു എന്നും 2 കൊരിന്ത്യർ 4:4. അതുകൊണ്ടാണ് പലരും യേശുവിനെ ഇന്നും മറിയയുടെ മകനായി കാണുന്നതും മറിയയോട് പ്രാർത്ഥിക്കുന്നതും. ഇത് ഗ്രഹിക്കണമെങ്കിൽ ആത്മീയ കണ്ണ് തുറന്നെങ്കിൽ മാത്രമേ സാധിക്കൂ. കർത്താവെ, എന്റെ അകത്തെ കണ്ണ് തുറക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നിശ്ചയമായും കർത്താവ് ഹൃദയ കണ്ണുകളെ തുറക്കും. നിങ്ങൾ സത്യം അറിയും, സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കും. ബഹുമാനിക്കാം, പക്ഷെ അപമാനിക്കരുതും. ഒരു വ്യക്തിയെ നമുക്ക് രണ്ടു വിധത്തിൽ അപമാനിക്കാം. ഒന്നാമതായി, ഇല്ലാത്ത ഒരു സ്ഥാനം കെട്ടിവച്ച്, അല്ലെങ്കിൽ ഉള്ള സ്ഥാനമില്ല എന്ന് പറഞ്ഞു. മാതാവ് ഒരിക്കലും അവകാശപ്പെടാത്ത സ്ഥാനവും ബഹുമാനവും കെട്ടിവച്ച് അവരെ അപമാനിച്ചുകൂടാം. ഇത് അപരാധമാണ്. അപ്പോസ്തല പ്രവൃത്തി 1:14 കർത്താവ് വാഗ്ദത്തം ചെയ്ത പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ മറ്റു ശിഷ്യന്മാരെ പോലെ മാതാവും പ്രാർത്ഥിക്കാൻ പോയതായി കാണുന്നു. അവർ ഒരിക്കലും ഇല്ലാത്ത സ്ഥാനങ്ങൾ അവകാശപ്പെട്ടിട്ടില്ല. ഇതല്ലേ നമുക്കും അനുകരിക്കേണ്ടതും? ആദിമ സഭയിലോ ആദിമ നൂറ്റാണ്ടിലോ മാതാവിന്റെ ആരാധനയും മധ്യസ്ഥതയും ഉണ്ടായിരുന്നുവെങ്കിൽ തിരുവചനത്തിൽ കാണുമായിരുന്നു. യേശുക്രിസ്തു മരിച്ച് ഉയർത്തെഴുന്നേറ്റ് 60 വർഷങ്ങൾ കഴിഞ്ഞും 90 ബൈബിൾ എഴുതി അവസാനിപ്പിച്ചത്. എന്നാൽ ഇന്നീ കാണുന്ന ജാതി ആചാരങ്ങളൊന്നും തിരുവചനത്തിലില്ല. 315 കോൺസ്റ്റന്റൈൻ എന്ന ജാതീയ രാജാവ് മാനസാന്തരപ്പെടാതെ വീണ്ടും ജനൻ അനുഭവമില്ലാതെ ക്രിസ്ത്യാനിയായി തീർന്നതോടെയാണ് രക്ഷിക്കപ്പെടാത്ത, വീണ്ടും ജനനം പ്രാപിക്കാത്ത, പാപം ഏറ്റുപറയാത്ത യേശുക്രിസ്തു എന്തിനുവേണ്ടിയാണ് ക്രൂശിൽ മരിച്ചത് എന്നറിയാതെ റോമിലുള്ള മുഴുവൻ ജനങ്ങളും രാജാവ് മതം മാറിയപ്പോൾ കൂട്ടത്തോടെ മതം മാറി. അങ്ങനെയാണ് ഇന്ന് കാണുന്ന അവർ ചെയ്തുകൊണ്ടിരുന്ന ഈ ജാതീയ ആചാരങ്ങൾ സഭയിൽ കടന്നു വന്നതും. ഗ്രീക്ക് ദേവതയായ ഡയാന ദേവിയുടെയും കുഞ്ഞിന്റെയും സ്ഥാനം മാതാവിനും ഉണ്ണിയേശുവിനും നൽകി ക്രിസ്ത്യാനിത്വത്തിൽ വന്നു. ഇന്ന് കാണുന്ന ഈ വിധ ആചാരങ്ങൾക്ക് തിരുവചനവുമായി യാതൊരു ബന്ധവുമില്ല. മാതാവ് കോപിക്കുമോ? പലർക്കും ഭയമാണ്. മാതാവ് കോപിക്കുമോ? സഭ വിട്ടുപോയാൽ, മാതാവിനോടുള്ള പ്രാർത്ഥന നിർത്തിയാൽ പട്ടക്കാർ അങ്ങനെ ആക്കി വെച്ചിരിക്കുകയാണ്. മാതാവിനോട് പ്രാർത്ഥിക്കാതെ യേശുവിനോട് പ്രാർത്ഥിച്ചാൽ മാതാവ് കോപിക്കുമെന്നും, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടാൽ വിശുദ്ധ മുഴുകൽ സ്നാനം സ്വീകരിച്ചാൽ വിഗ്രഹാരാധനയുള്ള സഭ വിട്ട് ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്ന സഭയിൽ ചേർന്നാൽ മാതാവും പുണ്യവാളന്മാരും കോപിക്കുമെന്ന് പേടിപ്പിച്ച് ജനങ്ങളെ തടയുന്നു. എന്നാൽ സത്യമതല്ല, മറിച്ചാണ്. കർത്താവിന്റെ അമ്മയായ യഥാർത്ഥ മറിയ ഒരിക്കലും കോപിക്കില്ല. കാരണം ഒരു വ്യക്തി ദൈവവചനം കേട്ട് മാനസാന്തരപ്പെട്ട് വീണ്ടും ജനനമാകുന്ന, പഴയ മനുഷ്യനെ അടക്കം ചെയ്യുന്ന, മുഴുകൽ സ്നാനം സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് കർത്താവ് സ്ഥാപിച്ച സഭയുടെ അംഗമായാൽ മാതാവ് സന്തോഷിക്കും. എന്നാൽ വ്യാജ മാതാവ് കോപിക്കും, പേടിപ്പിക്കും, ശപിക്കും, ഭയപ്പെടുത്തും. കാരണം ഇവർ ഒരിക്കലും സത്യമറിയരുത്, സത്യത്തിൽ പോകരുത് എന്നാണ് സാത്താൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് ഇതൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നതും. എങ്കിൽ മാത്രമേ പിശാചിനെ അവരെ അന്ധകാരത്തിൽ തളയ്ക്കാൻ കഴിയും. കോടിക്കണക്കിന് ജനങ്ങൾ മറിയെ വണങ്ങുന്നതിലൂടെ ആരാധിക്കുന്നതിലൂടെ സത്യദൈവത്തിന് കിട്ടിയിടുന്ന മഹത്വം മുഴുവൻ ഈ വ്യാജമാതാവിലൂടെ സാത്താൻ കൈയടക്കുകയാണ്. ഇത് ജനങ്ങൾ തിരിച്ചറിയുന്നില്ല. എന്നാൽ പലർക്കും സത്യമറിയാം, വെളിച്ചത്തിലേക്ക് വരാൻ കഴിയാതെ അവർ അന്ധകാരത്തിൽ കിടക്കുകയാണ്. സത്യം തിരിച്ചറിഞ്ഞ് വെളിച്ചത്തിലേക്ക് വരുവാനുള്ള ചങ്കൂറ്റം കാണിക്കണം. ഇല്ലെങ്കിൽ ചെല്ലുന്ന നരകം അതിഭയാനകമായിരിക്കും.